ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നല്ല പല ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഡോർമാറ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കാൻ പോണത്. ഡോർമാറ്റ് അടിക്കുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അതിനുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ഡോർമാറ്റ് അടിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട തുണികൾ ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തുണികൾ എത്രയാണ് വേണ്ടത് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം എല്ലാം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കളറാണോ ആവശ്യമുള്ളത് അത്രയും കളറ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. നമ്മളിങ്ങനെ അടിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്യാൻ പോയാൽ കുറേ സമയം അങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത്. ആ രണ്ട് കളറും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് കളറുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ എന്നിട്ട് ഇതുപോലുള്ള ഒരു കവറിൽ ആക്കി വെക്കലാണ് ചെയ്യാറ്. നമ്മൾ രണ്ടും കൂടി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഓരോ കളറ് ഓരോ കവറിലാക്കിയിട്ട് വേറെ വേറെ വെക്കും. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കവറില്ലെങ്കിലും നമ്മൾ വേറെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ആവാത്ത രീതിയിൽ വെക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തുള്ള ബോബിനെല്ലൊക്കെ നൂല് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പപ്പടക്കൊള്ളി വെച്ചിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിമ്മ നൂല് ചുറ്റുന്ന സംഭവമൊക്കെ കേട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്നിങ്ങനെ ലൂസായപ്പോൾ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ബോബിനൊക്കെ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അടിക്കുന്നതിൻ്റെ ഇടയിൽ അടിനൂലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൂല് ചുറ്റാൻ പോകുന്നതാണ് ഡോർമാറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലെ എൻ്റെ അടുത്തുള്ള എല്ലാ ബോബിൻസും ഇതുപോലെ നൂല് ഫുള്ളാക്കി റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത് മൂന്നെണ്ണമാണുള്ളത്, അതിലൊക്കെ ഞാൻ ഇതുപോലെ ഇതാ നൂലിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോർമാറ്റിൻ്റെ അടിയിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡോർമാറ്റിൻ്റെ അടിയിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം കോട്ടൻ്റെ തുണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ വഴുക്കി വീഴാതിരിക്കുക, നനവൊക്കെ തട്ടിയാലൊക്കെ സ്ലിപ്പാവാതെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഡോർമാറ്റിൻ്റെ അടിയിൽ എപ്പോഴും നമ്മൾ കോട്ടൻ്റെ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ഓരോ ഇതളും ഇതുപോലെ മടക്കിയെടുത്തത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്നിങ്ങോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം. നമ്മളിതിൻ്റെ വക്കൊന്നും അടിക്കുന്നില്ല. വക്കൊക്കെ അടിച്ചാൽ റൗണ്ടിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഇനി ഞാനിതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് എങ്ങനെ മടക്കുന്നത് കാണിച്ചു തരാം. ഒരു കോർണറിന്ന് മറ്റേ കോർണറിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കാണിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും വളരെ എളുപ്പമായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചുരുട്ടി ഒരു ഇതളിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ റൗണ്ട് ഇങ്ങനെയാണ്ട് പൂർത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോർമാറ്റിൻ്റെ പാറ്റേണാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ അടുത്ത കളറും ഇതുപോലെ ചുരുട്ടിയിട്ട് നമ്മൾ അടുത്ത ലൈനായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഞാൻ ഒരു കളറ് ഇതാണെങ്കിൽ മറ്റേ കളറ് ബ്ലാക്ക് അങ്ങനെയാണ് കൊടുത്ത് പോരണത് കേട്ടോ. ഇതുപോലെ ചുരുട്ടിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളിത് അടിച്ചെടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചുരുട്ടുക, പിന്നെ വെച്ച് കൊടുക്കുക, അടിക്കുക. ഇതാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി ഞാൻ ഇതുപോലെ മറ്റ് മോഡൽസും കൂടി ഒന്ന് ജസ്റ്റ് മടക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു തരാം. നമ്മളാകെ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കണം, പിന്നെ ബോബിനൊക്കെ ഒന്ന് ചുറ്റിയെടുക്കണം, വേറെ വേറെ ആക്കി വെക്കണം. ഇതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെക്കാതെ ഇതൊന്നും ചെയ്ത് വെക്കാതെ നമ്മൾ അടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ടൈം ഇങ്ങനെ
പോവാന്നല്ലാതെ നമ്മൾ ഡോർമാറ്റ് പതുക്കെ നീങ്ങുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോർമാറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റുള്ള മോഡലും കൂടി ഒന്ന് മടക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതുപോലെ നമുക്ക് മടക്കിയതിൻ്റെ ശേഷം ഈ രണ്ടറ്റം ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഈ രീതിയിൽ മടക്കിയിട്ടുള്ള ഡോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അത് ഇതുപോലെ ഒന്നിങ്ങോട്ട് നടുകെ മടക്കിയതിൻ്റെ ശേഷം രണ്ട് സൈഡൊന്നും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കുക. വീണ്ടും ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കുക. ഈ ഒരു പെറ്റിൽ വെച്ചിട്ടുള്ള ഡോർമാറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മോഡലിലാണ് ഇങ്ങനെ നമ്മൾ പെറ്റിൽ ഉണ്ടാക്കിയാൽ കിട്ടുക. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് കോട്ടൻ്റെ തുണിയായിട്ടാണ് ഒതുങ്ങി കിടക്കുന്നത്. ഇതുപോലെയൊക്കെ ഇങ്ങനെ കിടക്കും. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ നടുക മടക്കിയിട്ട് വീണ്ടും നടുക മടക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മടക്കിയിട്ടുള്ള ഡോർമാറ്റുകളാണ് ഇനി കാണിക്കാൻ പോണത്. ഇത് നമ്മൾ അകത്തു നിന്ന് കേട്ടോ, ഇതിൻ്റെ നമ്മൾ ഡോർമാറ്റിൻ്റെ തുണി വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ഈ ഡോർമാറ്റ്. അപ്പോഴാണ് ഇത് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുക. ഈ ഒരു പെറ്റൽസിൽ ഡോർമാറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഡോർമാറ്റിൻ്റെ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോർമാറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, നമ്മൾ വീഡിയോ ഇടുന്നതാണ്. ആ രീതിയിലുള്ള പെറ്റലിൻ്റെ ഡോർമാറ്റ് തന്നെയാണ് ഇതും. ഇതൊക്കെ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുക്കാവുന്നതാണ്, നല്ലൊരു ഭംഗിയിൽ കിട്ടും. ഇതിൻ്റെ അടിവശമൊക്കെ ഫുള്ള് കോട്ടനാണ്, രണ്ട് കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ മറ്റൊരു മോഡലെന്ന് പറഞ്ഞാൽ ഇതുപോലെ നടുകെ മടക്കുക, വീണ്ടും നടുകെ മടക്കുക. എന്നിട്ട് രണ്ട് വശവും ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതൊരു നീറ്റായിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പെറ്റലിൻ്റെ മോഡലാണ്. അപ്പോൾ ഒന്നുകൂടി കാണിക്കുക, ഇതുപോലെ ഒന്നിങ്ങോട്ട് നടുകെ മടക്കുക, വീണ്ടും നടുകെ മടക്കുക. എന്നിട്ട് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ രീതിയിൽ ഡോർമാറ്റ് തയ്ച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നല്ല നീറ്റിലായിട്ട് കിടക്കും, നല്ല ഭംഗിയിൽ കിടക്കും. ഇനി നമുക്ക് വേറൊരു ടിപ്പും കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഓരോ റൗണ്ട് ഫിനിഷ് ആകുമ്പോഴും ഒരു റൗണ്ടും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് മൂന്നും നാലും സ്റ്റിച്ചൊന്നും റൗണ്ടിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓവറായിട്ട് സ്റ്റിച്ചിട്ടാൽ പെട്ടെന്ന് നമ്മുടെ അടിയിൽ വെച്ചിട്ടുള്ള തുണിയൊക്കെ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റിച്ച്, അതിൽ കൂടുതൽ സ്റ്റിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ മോഡലിലുള്ള ഡോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.